ഇപ്പോൾ കണ്ണൂർ വിഷൻ്റെ സ്റ്റുഡിയോയിൽ ജില്ലാ കളക്ടർ ടി വി സുഭാഷ് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് കളക്ടറോട് വിശേഷങ്ങൾ ചോദിക്കാം. സാറ് ജില്ലാ കളക്ടർ ആയതിന് ശേഷമുള്ള ആദ്യത്തെ ജില്ലാ കലോത്സവമാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് സമാപന ദിവസമാണ്. എന്താണ് ഈ കലോത്സവത്തിനെ പറ്റി പറയാനുള്ളത്? ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങളെ പറ്റിയൊക്കെ എന്താണ് പറയുന്നത്? നല്ല രീതിയിലുള്ള ഒരു സംഘടനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ എല്ലാ സ്കൂൾ കലോത്സവത്തിലും പൊതുവായുള്ളൊരു സങ്കല്പം, അത് ജില്ലതിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും എല്ലാവർക്കും ഒന്നാം സ്ഥാനം കിട്ടണം. അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം പോലെയാണ്. അപ്പോൾ മത്സരങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മത്സരം എല്ലാ ഘട്ടത്തിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും അതുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ള പല ആക്ഷേപങ്ങളും. നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ പരാതി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പൊതുവെ മാറണം. ഇതൊരു ഇതിൽ പങ്കെടുക്കലാണ്. അതിപ്പോൾ ഒളിമ്പിക്സിൽ തന്നെ പറയാറില്ലേ, ഒളിമ്പിക്സ് ആണെങ്കിലും ഏത് തരത്തിലുള്ള മത്സരങ്ങളാണെങ്കിലും അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിലൊരു പ്രധാനം. അതല്ലാതെ വിജയം നേടുക എന്നുള്ളത് അതൊരാപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇവിടെ വിജയം നേടിയാലും അത് തുടർ വിജയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഈ അമിതമായ ദാഹം ആളുകൾ അവസാനിപ്പിക്കുക, ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പരിശീലനം, അതിനു വേണ്ടിയുള്ള ചിട്ടകൾ, അത് ജീവിതാവസാനം വരെ തുടരുക എന്നുള്ളതാണ്. അതായത് അതൊരു പാഷനാണ്. ആ പാഷൻ്റെ പുറകെ ജീവിതാവസാനം വരെ തുടരാൻ കഴിയുക എന്നുള്ളതാണ് വലിയ കാര്യം. അല്ലാതെ ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യത്തിൽ നേടുന്ന വിജയം അത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു മനസ്സിലാക്കൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് പെട്ടെന്ന് പിന്നെ വന്നപ്പോൾ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ പല തർക്കങ്ങളും പല വഴക്കുകളൊക്കെ കാണുന്നു. അപ്പോൾ അതിൽ നിന്ന് ബോധ്യപ്പെട്ടത്. പക്ഷേ അതല്ലാതെ ഉള്ള പൊതുവേ ഉള്ള സംഘടന മൊത്തം നന്നായിട്ടുണ്ട്. നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ നല്ല നിലവാരം കണ്ടു. അതുകൊണ്ട് പൊതുവേ വളരെ നല്ല ഒരു അഭിപ്രായമാണ് എനിക്കിതിനെ കുറിച്ചുള്ളത്. ഇപ്പം കുട്ടികളെക്കാളും കൂടുതൽ രക്ഷിതാക്കളാണ് മത്സരിക്കുന്നത്. രക്ഷിതാക്കളും ടീച്ചേഴ്സും സ്കൂളുകളും വളരെ മത്സരമുണ്ട്. കുട്ടികളെ അത് വളരെ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് അഭിപ്രായം? ഞാൻ അതാണ് പറയുന്നത്. അപ്പോൾ ബേസിക് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ കല മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. നല്ലൊരു കലാകാരൻ ഒരിക്കലും ഒരു ഒരു അക്രമകാരി ആവാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പക്ഷേ അതുകൊണ്ട് തന്നെ കുട്ടികളെ ആ കലയിൽ നിന്ന് കിട്ടുന്ന നല്ല വാല്യൂസാണ് അവരിലേക്ക് പ്രവേശിക്കേണ്ടത്. അതല്ലാതെ താൽക്കാലികമായി മത്സര ബുദ്ധിയോടെ വളർത്തിയെടുത്ത് തൻ്റെ സഹോദരി സഹോദരന്മാരെ ശത്രുക്കളായി കാണുന്ന ഒരു ഇതാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു അത് മാറണം, മാറ്റണം വേണം. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഈ ഒരു മത്സരം എടുത്ത് ഇപ്പോൾ SLC പരീക്ഷയൊക്കെ മാറിയതുപോലെ ഒരു ഗ്രേഡിംഗ് സംവിധാനം എടുക്കുക. ഈ 1, 2, 3 എന്നുള്ള അത് തന്നെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചതാണ് തോന്നുന്നത്. ഈ പഴയകാലത്തെ കലോത്സവങ്ങളിലൊക്കെ സാർ പങ്കെടുത്തിട്ടുണ്ടാവല്ലോ, അപ്പം എന്താണ് ഒരു മാറ്റം തോന്നുന്നത് ഈ കാലത്തെ കലോത്സവവും പഴയ കാലത്തെ കലോത്സവവും തമ്മിൽ? ഞാൻ പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ലെവലിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രസംഗത്തിനും പിന്നെ ഒക്കെയാണ് മത്സരിച്ചിട്ടുള്ളത്. അതല്ല ഒരു കലാകാരനായിട്ട് ഞാൻ ഒരിക്കലും മത്സരിച്ചിട്ടില്ല. എനിക്ക് കലയോടൊക്കെ കൂടുതൽ താല്പര്യം തോന്നിയത് ലേറ്റസ്റ്റ് സ്റ്റേജോ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാനതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ചെറിയ രീതിയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ രീതിയിലൊരു മത്സരത്തിൻ്റെ ലെവലിലേക്ക് ഞാൻ വന്നിട്ടില്ല പഠിക്കുന്ന സമയത്ത്. കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പ്രസംഗത്തിനും മാത്രം യൂണിവേഴ്സിറ്റി, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റി ലെവലിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിന് മത്സരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു കലാ മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ അന്നത്തെക്കാളും വ്യത്യാസം കാണുന്നത് മത്സരം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കൂടി വരുന്നു. കുട്ടികൾക്ക് കൂടുതൽ പരിശീലനത്തിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ചാനലുകളിലൊക്കെയുള്ളൊരു മത്സരം അതിനേക്കുള്ളൊരു എൻട്രി. അപ്പോൾ അതുകൊണ്ട് വേദികൾ ധാരാളം ഇപ്പോൾ പണ്ടത്തേക്കാൾ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്രയധികം ചാനലുകളും അതിലൊക്കെ ഈ മത്സരങ്ങളൊക്കെ വന്നതോടുകൂടി കുട്ടികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു ലാറ്ററൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള എൻട്രി പോയിന്റാണ് ഈ മത്സരങ്ങൾ. സാറ് മത്സരങ്ങളിലൊന്നും അധികം പങ്കെടുത്തിട്ടില്ലെങ്കിലും ഗായകനാണെന്ന് നമുക്ക് ചാനലുകളിൽ കൂടെ ഒക്കെ അറിയാം. അപ്പം ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടുമോ? ഞാനങ്ങനെ ഒരു ട്രെയിൻഡ് സിംഗർ അല്ല, എങ്കിലും പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ചടങ്ങിലൊക്കെ വെറുതെ പാടുന്നതാണ്, അല്ലാതെ പഠിച്ചിട്ടില്ല ഒന്നും. ചെറിയൊരു അതുകൊണ്ട് അത് ഈ ഒരു അവസരത്തിന് ജോലി. അത് കുഴപ്പമില്ല, അവിടെ ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടാവും സാറിന് പാട്ട് കേൾക്കാൻ വേണ്ടി. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയാണല്ലേക്കായി കണ്ട് ചുരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന
കാലം ഓർത്തു കണ്ണീ വാർത്തു നിൽക്കയാണു നീല മേഘം. വളരെ നന്നായിരുന്നു. നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ ഒരു മത്സരത്തിന് വേണ്ടി മാത്രം കുട്ടികൾ ചെയ്യുന്നതുമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പേരൻസൊക്കെ നിർബന്ധിച്ചിട്ട് മാത്രം ചെയ്ത് അത് ഒരു യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിട്ട് കളഞ്ഞു അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനെപ്പറ്റി എന്താണ് സാറിന് തോന്നുന്നത്? അതാണ് പറയാനുള്ളത്. ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും അവിടെ കുട്ടികൾ പ്രാർത്ഥനയിലൊക്കെ പറയുന്നത് ജീവിത സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം നല്ല ജീവിത ഭാവനകൾ ഉണ്ടാകട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥനയിൽ കുട്ടികൾ ചൊല്ലിയത്. അപ്പോൾ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളെ അതിൽ നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് കല. അപ്പോൾ നമ്മുടെ എല്ലാ പ്രത്യേകിച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അതിനൊക്കെ മാനേജ് ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ കല. അപ്പോൾ കുട്ടികൾ മത്സരത്തിനപ്പുറം ഒരു ജീവിത പരിണാമത്തിനുതകുന്ന ഒരു ഉപാധി എന്ന നിലയ്ക്ക് കലയെ എടുക്കണം. അപ്പോൾ അത് തുടർച്ചയായി പഠിക്കുകയും അതിൻ്റെ ചിട്ടയോടുകൂടി അത് പരിശീലിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാകുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു സംസ്കാരം, അത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനുള്ളൊരു സംസ്കാരം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് പണം ചെലവഴിക്കുന്നതിനുള്ളൊരു സംസ്കാരം ആണ് വളരേണ്ടത്. അതല്ലാതെ ഈ തരത്തിലുള്ളൊരു അനാവശ്യമായിട്ടുള്ള ഒരു മത്സരങ്ങളല്ല ഇതിലേക്ക് വരേണ്ടതെന്നാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. പ്രത്യേകിച്ച് പണമുള്ളവർക്ക് കൂടുതൽ പണക്കൊഴുപ്പ് കാണിക്കാനുള്ള ഒരു വേദി കൂടിയാണ് പലപ്പോഴും പല മത്സരങ്ങളും. വളരെ എക്സ്പെൻസീവാണ് അതിൻ്റെ ഇതൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് എല്ലാവർക്കും സമൂഹം തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എടുക്കണം. അപ്പോൾ പണമില്ലാത്തതുകൊണ്ട് ഒരാൾക്ക് ഒരു കലാകാരനാവാൻ ചില കലകൾ പരിശീലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ അതിന് സർക്കാരും മറ്റു സാംസ്കാരിക സംഘടനകളൊക്കെ അത്തരത്തിലുള്ള മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരണം. അതിൽ കൂടുതൽ പണം ചെലവഴിക്കണം. ഒരു കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു കൾച്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. ഇപ്പം കലോത്സവത്തിൻ്റെ ഒരു മാറ്റ് കുറഞ്ഞു പോകുന്നുണ്ട് എന്നൊരു പരാതി, ഒരു പൊതുവെ ഒരു അഭിപ്രായം. പൊതുവെ പണ്ടത്തെ പോലെ മറ്റൊരു ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അപ്പോൾ ഒരു ചെറിയൊരു പാക്കേജ്, അതിനുള്ള ട്രെയിനേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. മറ്റെന്ന് വെച്ചാൽ നല്ല സീരിയസ് ആയിട്ട് കല പഠിച്ച് അതിൽ എന്നിട്ട് മത്സരിക്കലാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് ട്രെയിനിങ് വാങ്ങിച്ച് 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാക്കേജ് ട്രെയിനിങ് കിട്ടിയിട്ട് വരുമ്പോൾ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നല്ല മത്സരം വരുമ്പോൾ അതൊക്കെ എക്സ്പോസ് ചെയ്യും. യഥാർത്ഥത്തിൽ സ്റ്റഫ് ഇല്ലാത്തവരുടെ വീക്ക്നെസ് എക്സ്പോസ് ചെയ്യും. അതാണ് ജഡ്ജസിനെ സ്വാധീനിക്കുന്നു, മറ്റുള്ള അർഹതയുള്ളവരെ തഴയുന്നു, അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കലോത്സവത്തിൻ്റെ പൊതുവെയുള്ള പരാതികളാണ്. ഇവിടെയും അങ്ങനെ പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഞാനത് പറയാം, എനിക്കറിയില്ല ശരി എന്താണ് അതിലെ യഥാർത്ഥ വസ്തുത എന്ന്. പക്ഷേ ഇതൊരു പ്രശ്നമാണ്, നമ്മൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റ് മോശമെന്നാണ് പൊതുവെ എല്ലാവരുടെ ഒരു ഇത്. അങ്ങനെ ശരിയല്ല. മത്സരത്തിൽ പങ്കെടുക്കുക, ജഡ്ജ്മെൻറ്റിനെ റെസ്പെക്ട് ചെയ്യുക. അതിൽ വലിയൊരു ഗുരുതരമായിട്ടൊരു ആരോപണം ഉണ്ടെങ്കിൽ അതിന് ആണല്ലോ അപ്പീൽ സംവിധാനം ഉണ്ടല്ലോ, അതിനെ ഫോളോ ചെയ്യുക. അല്ലാതെ നമുക്ക് സമ്മാനം കിട്ടാത്തതുകൊണ്ട് മാത്രം ജഡ്ജ്മെന്റ് മോശമായി എന്ന് വിചാരിക്കരുത്. കണ്ണൂരിലുള്ളവർ ഒരു ഉത്സവമായിട്ടാണ് ഈ കലോത്സവത്തെ കാണുന്നത. ജനപങ്കാളിത്തം ഒക്കെ നന്നായിട്ടുണ്ട്, എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ചെറിയ നമ്മൾ സാധാരണ മറ്റു യുവജനോത്സവങ്ങളിൽ ആളുകൾ പൊതുവെ കുറവാവുന്ന ഇനങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഞാൻ പല മത്സരങ്ങളിലും കണ്ടു. ഞാൻ 1-2 സ്റ്റേജുകളിലൊക്കെ ഇന്നലെ വന്നിരുന്നു. അപ്പം നല്ല പങ്കാളിത്തം ശരിക്കും. ഇപ്പം സാറിന് ഒരുപാട് നന്ദിയുണ്ട്. തിരക്കുകൾക്കിടയിലും വന്ന് ഇവിടെ കണ്ണൂർ വിഷ്ണു പ്രേക്ഷകരോട് 2 വാക്ക് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്.